നീ എത്ര മനോഹരിയായിരിക്കുന്നെന്നും ചൂടായി കാലിയാക്കാതെ എന്നാ നിങ്ങൾ അടുത്താഴ്ച വരും, അപ്പോഴേക്കും ഞാൻ കണക്കുകളൊക്കെ ശരിയാക്കി വയ്ക്കാം. ശരി, ഞാൻ വരട്ടെ. പെണ്ണങ്ങ് പിണങ്ങിയല്ലോ,
ഇതാ നിനക്കൊരു സമ്മാനം. അയ്യ നന്നായിരിക്കുന്നു, ഒരുപാട് കാശായി കാണുമല്ലോ. എന്റെ കൂടെ ജോലി ചെയ്യുന്ന മാത്യുവിന്റെ കല്യാണം നാളെ, നിന്നെ കൂടെ വിളിച്ചോണ്ടിരുന്നെന്ന് അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നീ ഇതെടുത്തോണ്ട് നാളെ എന്റെ കൂടെ വരണം. അയ്യോ കല്യാണത്തിനൊന്നും ഞാൻ വരുന്നില്ല. അതെന്താ? ആളുകൾ എന്നെ കളിയാക്കും. എന്തിന്? ദൈവന്റെ കൂടെ വരുന്നേന്. ഇപ്പഴെന്താ ഇങ്ങനെ ഒരു പുതുമ തോന്നിയത്? ഇപ്പഴല്ല, കുറച്ചു നാളായി അവരെന്നെ കളിയാക്കുന്നു. കമ്പനി ചോറ് കൊണ്ടിരുമ്പോഴൊക്കെ അവളുമാരും അവന്മാരും ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുന്നു. എന്തോ ചോദിക്കുന്നു? ദീപു എന്റെ ആരാണെന്ന് അവർക്കറിയണം. നമ്മൾ ഒന്നിച്ചാണോ നടക്കുന്നേ, ഒന്നിച്ചാണോ കിടക്കുന്നേ, പിന്നെ നാണം കെട്ട വർഗം. ആട്ടെ, നീ എന്തോ മറുപടി പറയും. അതിരിക്കട്ടെ, നീ എന്റെ ആരാ? നീ എന്റെ ആരാണെന്ന് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നീ എന്റെ പെണ്ണാണെന്ന്? എന്ന് വെച്ചാൽ? ഞാൻ കല്യാണം കഴിച്ച പെണ്ണാണെന്ന്. നമ്മൾ കല്യാണം കഴിച്ചില്ലല്ലോ. പിന്നെങ്ങനെയാ നമ്മൾ ഒന്നിച്ച് താമസിക്കുന്നത്? മണ്ടി പെണ്ണെ, നമ്മുടെ പ്രായത്തിലുള്ളവർ കല്യാണം കഴിക്കാതെ ഒന്നിച്ച് താമസിക്കുന്നത് തെറ്റാ. നാട്ടുകാർ തന്നെ ബഹളം ഉണ്ടാക്കും. എന്നാ നമുക്ക്? നിർത്തണ്ട, തുറന്നു പറഞ്ഞേ. ആട്ടെ, നിന്നെ ഞാൻ കെട്ടുന്നത് നിനക്ക് ഇഷ്ടമാണോ? ഇപ്പോഴും ഒറ്റയ്ക്കാണോ? അല്ല, നീയുണ്ട്, നീ മാത്രമേ എനിക്കുള്ളൂ. എന്തായാലും ദീപു കാണിച്ചത് ഒട്ടും ശരിയായില്ല. എന്തിനാ എല്ലാരെയും പിണക്കിയിട്ട് എന്റെ കൂടെ താമസിക്കുന്നത്? മനസ്സുഖത്തിന് വേണ്ടി. വീട്ടിൽ താമസിച്ചാ മനസ്സുഖം കിട്ടത്തില്ലേ? നേരെ പറ ദീപു, അച്ഛനുമായി വഴക്കിട്ട് പോന്നെ എന്തിനാ? എന്റെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. അമ്മയെക്കുറിച്ച് ആയ പറഞ്ഞ അറിവേ ഉള്ളൂ. അമ്മ സുന്ദരിയായിരുന്നു. അമ്മയെ അച്ഛൻ ജീവനത്തിലും സ്നേഹിച്ചിരുന്നു. ഇതുവരെ ഇത് ഉണങ്ങിയില്ലേ? ഓ സാരമില്ല, അത് താനെ ഉണങ്ങിക്കോളും. ആ നിനക്ക് രസം കേൾക്കണോ? ഇന്ന് നമ്മുടെ കമ്പനിയിൽ ഒരു വായ നോക്കി സ്വാമി വന്നിരുന്നു. എന്തിനെ? നമ്മുടെ കുഞ്ഞിന്റെ ഭാവിയെ കുറിച്ച് പറയാൻ. എന്നിട്ട് എന്ത് പറഞ്ഞു? അവന് ഞാൻ തല്ലുകൊടുക്കാതെ പറഞ്ഞയച്ചു. എന്ത് പറ്റി? അവൻ പറയുകയാണ് നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ചെകുത്താന്റെ കുഞ്ഞാണെന്ന്. അതിനെ പ്രസവിക്കുന്നതോടെ നീ മരിച്ചു പോകുന്നത് അല്ലേ? നീ അങ്ങ് വല്ലാതായല്ലോ. ഇവന്മാരൊക്കെ പറയുന്നതിൽ വല്ല സത്യമുണ്ടോ? അതിരിക്കട്ടെ, ഞാൻ മരിച്ചു കഴിഞ്ഞ എന്റെ കുഞ്ഞിനെ ചേട്ടൻ എങ്ങനെ വളർത്തും? ആ കള്ളസ്വാമി പറഞ്ഞ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അഥവാ അങ്ങനെ സംഭവിച്ചാൽ ആ ചെകുത്താന്റെ കുഞ്ഞിനെ ഞാൻ. ചേട്ടാ, പ്രസവിച്ചു, ആൺകുഞ്ഞാണ്. അപ്പോ ശാരദ സീരിയസ് ആണ്. അങ്ങനൊന്നും തോന്നരുത്, കൊച്ചമ്മയുടെ വയറ്റി ചെകുത്താന്റെ കുഞ്ഞാ പിറന്നിരിക്കുന്നത്. ആ സംഭവത്തിന് ശേഷമാണ് അച്ഛൻ എന്നെ വെറുക്കാൻ തുടങ്ങിയത്. ഇന്നെന്നെ കാണുന്നത് പോലും അച്ഛൻ ഇഷ്ടമല്ല. ദീപു വിഷമിക്കണ്ട, ദീപുവിന്റെ മനസ്സ് ഞാൻ ഒരിക്കലും യോജിക്കില്ല. ദീപു, നമ്മൾ ഈ കരയിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, സഹായത്തിന് പോലും ആരുമില്ലല്ലോ. എന്തായാലും ആര് ഉപദ്രവിക്കാൻ വരില്ല രാധേ. നാളെ മുതൽ നമ്മൾ എങ്ങനെ ജീവിക്കും? ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യും, കിട്ടുന്നത് കൊണ്ട് നമ്മൾ സുഖമായി കഴിയും. അതിന് ദീപുവിന് ജോലിയൊന്നും അറിയില്ലല്ലോ, പിന്നെ ആര് ജോലി തരും? ആരും തന്നില്ലെങ്കിൽ ഞാൻ ചുമടെടുക്കും. ദീപു രാധേ പോയി കിടന്നുറങ്ങും.
जोली पटी आोलिया ഞാൻ പട്ടിണി കിടക്കാൻ വയ്യ വയ്യെങ്കിലേ നീ നിന്റെ വീട്ടിൽ പോയിരിക്കേ ഞാൻ എന്റെ വീട്ടിൽ നിന്നല്ലേ എന്തിനാ എന്നെ വിളിച്ചോണ്ട് വന്നേ വിളിച്ചപ്പോ നീ എന്തിനാ വന്നത് അരകത്തിനെ കെട്ടി വിളിച്ചോണ്ട് വന്നേ പിന്നെ കോണം പിടിച്ചിട്ടില്ല വെച്ച് നീട്ടി പോലും കിട്ടാതായി എന്റെ പട്ടി വർത്തമാനമല്ല എന്നോട് വേണ്ട ഞാൻ പറഞ്ഞു എന്നെ കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വരാൻ ചെലക്കാതിരിയടി എനിക്ക് എന്നെ തന്നെ പിടിക്കാതിരിക്കുവാ പിടിച്ചില്ലെങ്കിൽ തുപ്പിക്കളാം അറ്റകുറ്റം പറഞ്ഞ എന്റെ ഇവിടെ ഇങ്ങനെ ഇരുന്നാ പോരാ അല്ലോ തിന്നണമെങ്കിലേ ആണുങ്ങളെ പോലെ മേലെ നീ വേല ചെയ്യണം മനുഷ്യനെ വിളക്കാതെ പോയി ചാവടി ആറ്റിലെ ധാരാളം വെള്ളം നിറഞ്ഞു കിടപ്പുണ്ട് വീട്ടിലേക്ക് പോവാം Thank you.
നമുക്ക് വേവിച്ച് കഴിക്കാം. രാവിലെ മുതൽ അരഞ്ഞു നടക്കുന്നതല്ലേ, ദീപ് കഴിക്കൂ, എനിക്ക് വിശപ്പില്ല. എനിക്ക് വഴിക്ക് വെച്ചൊരാൾ കാപ്പി വാങ്ങിച്ചു വന്നു. നീയല്ലേ ഒന്നും കഴിക്കാതിരിക്കുന്നത്, കഴിക്കരാതെ. പാൽപായസം കിട്ടിയാലും എനിക്ക് തരാതെ ദീപ് കഴിക്കില്ലെന്നറിയാം. വേലയിറക്കാതെ അങ്ങോട്ട് തിന്നാനാ പറഞ്ഞത്. രാധേ, നിന്റെ വയറെന്നറിയുമ്പോ എന്റെ വിശപ്പും മാറും.